വിത്ത് ചന്ദ്രൻ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ്. അതെ, നമ്മുടെ 2019 നമ്മുടെ പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാനൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു രണ്ട് വാക്ക് ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അവര് കലാലയത്തിലും സ്കൂളിലും ഒക്കെ കലാരംഗത്തൊക്കെ വളരെയധികം ശോഭിച്ച, അല്ലെങ്കിൽ കലാ കായിക രംഗം ഇതിലൊക്കെ ഒരുപാട് കഴിവ് തെളിയിച്ച പ്രതിഭകൾ. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒരു കുടുംബവും അതുപോലെ ജോലിയൊക്കെ ആയി തീരുമ്പോൾ അവർക്ക് അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു അവസരം ഇല്ലാണ്ട് പോവുക, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് അവര് ഒരു ഒളിപ്പിച്ചു വെച്ച പോലെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എനിക്ക് ഓർമ്മ വരുന്ന സുഗതകുമാരിയുടെ ഒരു കവിതയാണ്, ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല, ഇനി മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല, ഇനി മനസ്സിൽ എന്തുള്ളതെന്നോ കനിവിൻ്റെ 4-5 തുള്ളി മാത്രം. അതെ, നമ്മള് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറും, നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരും, പിന്നെ നമ്മൾ തന്നെ ഒരുപാട് എക്സ്ക്യൂസസ് കണ്ടെത്തും. അതായത് ജോലി തിരക്കുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കണം, കുടുംബം നോക്കണം, അതിനിടയിൽ എനിക്ക് ഒന്നിനും സമയമില്ലെന്ന്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, 7 ദിവസമുണ്ട് ഒരാഴ്ചയിൽ. അപ്പൊ സമയം നമുക്കുണ്ട്, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കൊരു ഇത്തിരി സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമ്മുടെ സന്തോഷങ്ങള്, നമ്മുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ വളർത്തിയെടുക്കാനും നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഒക്കെ വീണ്ടും ഒന്ന് പുറത്തെടുക്കാനൊക്കെ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ, അവരൊക്കെ നമ്മളെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാവും നമുക്ക് എല്ലാവർക്കും. നമ്മൾ പറയാതെ പോയ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച പാതി വഴിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ ഈ പുതുവർഷം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ആൾ പർപ്പസ് ഫ്ലവറാണ്, വൈറ്റ് ഫ്ലവർ. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ വേണം, 4 മുട്ട, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ വെനില എസൻസ്, ഡാർക്ക് ചോക്ലേറ്റ് വേണം. അതാണ് ആ ഡാർക്ക് കളറ് ബ്ലാക്ക് ഫോറസ്റ്റിന് കൊടുക്കുന്നത്. അപ്പൊ ഡാർക്ക് ചോക്ലേറ്റ് ഇത് 200 ഗ്രാമിന്റെയാണ്, ഒരു 150 ഗ്രാം ഒക്കെ മതിയാവും. പിന്നെ നമുക്ക് കുറച്ച് പാല് വേണം, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും, മുട്ടയാണെങ്കിലും പാലാണെങ്കിലും, നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കരുത്. അതൊക്കെ റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ വെക്കാൻ. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് മെഷറിംഗ് ജാർസ്, അതായത് മെഷറിംഗ് കപ്പ്, 1/2 കപ്പ്, അതുപോലെ തന്നെ 1 കപ്പ്, അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഇതുപോലത്തെ മെഷറിംഗ് കപ്പുകൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ മെഷറിംഗ് സ്പൂൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വേണം, വെറ്റ് ഇൻഗ്രീഡിയൻസും വേണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് വൈറ്റ് ഫ്ലവർ ആണ്. അപ്പോൾ 1 കപ്പ് വൈറ്റ് ഫ്ലവർ ഞാൻ ഇട്ടു, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് കൊക്കോ പൗഡറും, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറും നമ്മളിട്ടു. ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർക്കണം. പിന്നെ നമ്മളൊരു 1/2 teaspoonോളം ബേക്കിംഗ് സോഡ. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടെ ഒരു നുള്ള്, ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് സീവ് ചെയ്തെടുക്കണം. ഒരു പിഞ്ച് സോൾട്ട് ഇത് നമ്മൾ സീവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, 3 പ്രാവശ്യം നമ്മളിത് സീവ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല മയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിൽ നമ്മുടെ 4 എഗ്ഗ് എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പതച്ചിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഒരു നമ്മൾ 1 കപ്പോളം
പൗഡേർഡ് ഷുഗർ, ഷുഗർ പൊടിച്ചു വെച്ചതാണ് ഇത്. അപ്പോൾ ഒരു കപ്പ് പൗഡേർഡ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 4 മിനിറ്റ് വരെ വീണ്ടും ഹൈ സ്പീഡിൽ നമ്മളിത് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഈ എഗ് ആൻഡ് ഷുഗർ മിക്സ്ചറിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് വെനില എസൻസ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 100 മില്ലോളം വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ 100 മില്ല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം വിസ്ക് ചെയ്യേണ്ട, കുറച്ച് നേരം ഇത് നമ്മൾ ഈ മിക്സ്ചർ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡി ആയി, നമുക്കിത് മിക്സ് ചെയ്യണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പാലും കൂടെ ഈ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ അവൻ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മുടെ കേക്ക് ട്രേ ആണിത്. ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ഒരു ബ്രഷും വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മിയർ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഈ കേക്ക് ട്രേയിൽ ബേസിൽ നമ്മൾ വെക്കണം. നമ്മുടെ കേക്ക് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇതുപോലത്തെ നമ്മൾ എന്ത് ചെയ്യണം, മിഡിൽ വെച്ചത് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എയർ ബബിൾസ് ഇല്ലാണ്ട് ഇരിക്കുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ കേക്ക് മിക്സി ട്രേയിലേക്ക് പോർ ചെയ്യണം. അപ്പം നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് വെക്കണം. അപ്പം നമ്മൾ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ആണ്. അത് നിങ്ങളുടെ അവൻ പോലെ ഇരിക്കും. ചിലർക്ക് 30 മിനിറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 35. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആവാൻ നേരത്തെ ഒരു 25 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കേക്ക് ആയോ എന്ന് നോക്കണം, ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ടൈം ഒരു അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മളൊരു ചെറി സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഇത്തിരി വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഷുഗർ മെൽറ്റ് ചെയ്യണം. ഈ ഷുഗർ മെൽറ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്യാൻഡ് ചെറിയ കിട്ടും, അതിൽ ഒരു ചെറിയ സിറപ്പ് ഉണ്ടാവും, ചെറിയ പുളിപ്പൊക്കെ ഉള്ളൊരു സിറപ്പാണ്. അതൊരിത്തിരി ഈ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഒരു 150 ഗ്രാം ഇതുപോലുള്ള ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ദിവി, നമ്മൾ എന്ത് ചെയ്യണേ? രണ്ട് ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് പോർഷനാണ്. ടോപ്പ് പോർഷൻ നമ്മൾ അപ്സൈഡ് ഡൗൺ ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഏറ്റവും ബോട്ടത്തിൽ വേണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വെക്കാൻ. നമ്മുടെ ഏറ്റവും ബോട്ടത്തിൽ ഉണ്ടായിരുന്ന ലെയറാണ് നമ്മൾ ടോപ്പിൽ വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം.
അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോവാണ്, ഐസിങ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്രീം 500 ml ക്രീമാണ് വേണ്ടത്, ഫുൾ ക്രീമാണ്. അതുപോലെ ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്റർ, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ്, ഇതെല്ലാം നമ്മൾ ഫ്രീസറിൽ ഒരു 2 hours നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. അതുപോലെ ക്രീം പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ക്രീം വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊരു തണുപ്പിച്ച ബൗളിലേക്ക് നമ്മൾ 500 ml ക്രീം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ 2 layers ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ് ലെയർ. അത് ഈവൻ ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു പോർഷൻ കട്ട് ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ ബോട്ടം ലെയർ. പക്ഷെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ബോട്ടം ലെയർ വേണം ടോപ്പിൽ വരാൻ, കാരണം ഇതാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള പോർഷന്. നമുക്ക് ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒരു ഇത്തിരി വിപ്പിംഗ് ക്രീം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് വെക്കണം. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ബോട്ടം ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചെറിയ ഷുഗർ സിറപ്പ് നന്നായിട്ട് നനയുന്നത് വരെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് നനയണം. ഇത് നമ്മുടെ കേക്കിന് കുറച്ചും കൂടെ ഒരു മധുരം തരും. ഇത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം നമ്മളിതൊക്കെ ലെയർ ചെയ്ത് വരാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഈ കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട്.
ബ്രേക്ക്ഫാസ്റ്റ് കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലോകത്തിൽ ആദ്യം ന്യൂ ഇയർ വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ന്യൂസിലാൻഡ്. ഇപ്പോൾ ടോങ്ങ, ഓസ്ട്രേലിയ അവിടെയൊക്കെ ആദ്യം ന്യൂ ഇയർ വരുന്ന അതിലൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ന്യൂസിലാൻഡിലെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് സ്കൈ ടവറിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ സ്കൈ ടവറിൽ പോവുകയാണ്. അവിടെ ഭയങ്കര ഓളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം. നമ്മളപ്പോൾ ഓക്ലാൻഡിലെ സ്കൈ ടവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ഉള്ളത്. നൈറ്റ് ഷാർപ്പ് 12 o'clock എല്ലാ പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി ലേറ്റ് ആവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓക്ലാൻഡ് സിറ്റിയിലെത്തി. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു രക്ഷയില്ല. എല്ലാ പാർക്കിംഗ് ലോട്ട്സും ഫുള്ളാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് റോഡിൽ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം 11:34. ഇനി ഒരു ഏകദേശം 30 minutes കൂടി ഉള്ളൂ നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിംഗ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയോ പാർക്കിംഗ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിപ്പോൾ സ്കൈ ടവറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഒരുപാട് നടന്നു, കാരണം പാർക്കിംഗ് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടായി. കുറേ ദൂരെയാണ് ഞങ്ങൾ കാറ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇനി കുറച്ച് നിമിഷങ്ങളേ ബാക്കിയുള്ളൂ. സ്കൈ ടവറിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് കാണാം.